Dear children, accountancy class like a workum, Krithyamaya Swagadam. In the number, Pudhya chapter start yana, chapter 7, depreciation, provisions and reserves. Depreciation the varnanala, mulyashaya, provisions means vagayirithal, reserves means karidal dana. E moon topic yule purshana, e chapter vishadamai prathipadikinada. ഈ ചാപ്റ്ററിന്റെ യൂണിറ്റ് വെയ്റ്റിംഗ് സ്കോർ എന്ന് പറയുന്നത് 4 ആണ്. ഈ ചാപ്റ്ററിലേക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നതിന് മുമ്പ് ആമുഖമായി കുറച്ച് കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ നിശ്ചിത കാലയളവിലെ ലാഭം കണ്ടുപിടിക്കുന്നതിനായി ആ കാലയളവിലെ വരുമാനത്തിൽ നിന്ന് അതേ കാലയളവിലെ ചെലവ് കുറയ്ക്കേണ്ടതാണ് എന്ന തത്വമാണ് മാച്ചിങ് കോൺസെപ്റ്റ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അതായത് ഒരു കാലയളവിലെ വരുമാനവും ചെലവും തമ്മിലുള്ള സാമ്യപ്പെടുത്തൽ അഥവാ സമീകരിക്കലാണിത്. ഇതിലൂടെ ലാഭനഷ്ട കൃത്യത ഉറപ്പുവരുത്താനാകും. ഒരു അക്കൗണ്ടിംഗ് കാലയളവിൽ ചെലവായ തുകയുടെ നേട്ടം ഒന്നിൽ കൂടുതൽ വർഷങ്ങളിലേക്ക് ലഭ്യമാകുമെങ്കിൽ ചെലവായ വർഷം തന്നെ ആ തുക പൂർണ്ണമായും ചെലവായി കാണിക്കുന്നത് ന്യായീകരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് അത്തരം ചെലവുകൾ നേട്ടം കിട്ടുന്ന വർഷങ്ങളിലേക്കായി വീതിച്ചെടുക്കേണ്ടതാണ്. വീതിച്ച് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഈ തത്വം അടിസ്ഥാനപ്പെടുത്തി ഫിക്സഡ് അസറ്റുകളുടെ ഡിപ്രീസിയേഷൻ അഥവാ മൂല്യക്ഷയം കണക്കിലെടുക്കുന്നതിനെ കുറിച്ചാണ് ഈ അധ്യായത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേറ്റിസം അഥവാ മുൻകരുതൽ തത്വമനുസരിച്ചും ഇത്തരം ചെലവുകൾ അവഗണിക്കാതെ തൻ വർഷത്തെ വരവിൽ നിന്ന് അവ കുറയ്ക്കേണ്ടതാണ്. കൂടാതെ ലാഭത്തിന്റെ ഒരു ഭാഗം ബിസിനസിന്റെ വളർച്ച, വിപുലീകരണം, ഭാവിയിൽ ഉണ്ടാകാവുന്ന പ്രത്യേക ആവശ്യങ്ങൾ തുടങ്ങിയവയ്ക്കായി മാറ്റിവെക്കുകയും വേണം. ഇപ്പൊ വ്യത്യസ്തങ്ങളായ രണ്ട് വിഷയങ്ങളാണ് ഈ ചാപ്റ്ററിന്റെ രണ്ട് ഭാഗത്തായിട്ട് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ പാർട്ടിൽ ഡിപ്രീസിയേഷനെ കുറിച്ചും രണ്ടാം ഭാഗത്ത് പ്രൊവിഷൻസ്, റിസർവ് ഇവയെക്കുറിച്ചുമാണ് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ പാർട്ടാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഡിപ്രീസിയേഷൻ അഥവാ മൂല്യക്ഷയം. എന്താണ് ഡിപ്രീസിയേഷൻ അഥവാ മൂല്യക്ഷയം? ബിസിനസ് സ്ഥാപനങ്ങളിൽ ഒന്നിൽ കൂടുതൽ അക്കൗണ്ടിംഗ് കാലയളവുകളിൽ നിലനിൽക്കുകയും ഗുണഫലം തരികയും ചെയ്യുന്ന ആസ്തികളാണ് ഫിക്സഡ് അസറ്റ്. എന്താണ് ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ അസറ്റ് വാങ്ങിച്ചെന്നാൽ ഒരു വർഷത്തേക്കിനല്ലല്ലോ ഉപയോഗിക്കുന്നത്. നമ്മൾ ആ ബിസിനസ്സിൽ ദീർഘനാൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളത് വാങ്ങിക്കുന്നത് അല്ലേ. അപ്പം നമ്മൾ ഒരു വർഷം വാങ്ങിച്ചെന്നാലും അതിൻ്റെ ഗുണം വരുന്ന കുറേ വർഷങ്ങളിലേക്ക് നമുക്ക് ലഭിക്കും. അത്തരം ആസ്തികളാണല്ലോ ഫിക്സഡ് അസറ്റ്സ്. നമ്മൾ നേരത്തെ പഠിച്ചതാണല്ലോ. അപ്പോൾ യൂസേജ്, അതായത് അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗം, പാസേജ് ഓഫ് ടൈം അതായത് കാലപ്പഴക്കം, ഒബ്സോളിസൻസ് മീൻസ് കാലഹരണപ്പെടൽ, ഇവയൊക്കെ മൂലം ഫിക്സഡ് അസറ്റുകളുടെ മൂല്യം കുറയാൻ സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ ഒരു കാറ് വാങ്ങിക്കുന്നു, അത് നമ്മൾ ഉപയോഗിക്കുന്നു, കുറേ നാൾ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ അതിന് കാലപ്പഴക്കം സംഭവിക്കുന്നു, അല്ലെങ്കിൽ അത് ഔട്ട് ഓഫ് ഡേറ്റഡ് ആയി പോകുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ, കുറേ നാൾ കഴിയുമ്പോൾ നമ്മൾ ആ വാങ്ങിച്ച വില വർഷങ്ങൾ കഴിയുമ്പോൾ ആ ഫിക്സഡ് അസറ്റിന് ഉണ്ടാകുമോ, അല്ലെങ്കിൽ ആ കാറിനുണ്ടാകുമോ? ഇല്ലല്ലോ. അതിൻ്റെ മൂല്യം എന്ത് ചെയ്യും? കുറയും. ഇത്തരത്തിൽ ഫിക്സഡ് അസറ്റുകളുടെ മൂല്യം ക്രമാനുഗതമായി കുറയുന്നതിനെയാണ് ഡിപ്രീസിയേഷൻ അഥവാ മൂല്യക്ഷയം എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ കാലപ്പഴക്കം, തേയ്മാനം, കാലഹരണം, ഉപയോഗം എന്നീ കാരണങ്ങളാൽ ഫിക്സഡ് അസറ്റുകളുടെ വിലയിൽ സ്ഥിരമായും തുടർച്ചയായും ഉണ്ടാകുന്ന കുറവാണ് ഡിപ്രീസിയേഷൻ. അതായത് വരുമാനം നേടാൻ ഉപയോഗിച്ച ആസ്തിയുടെ അതാത് വർഷത്തെ ചെലവായാണ് ഡിപ്രീസിയേഷനെ കണക്കാക്കേണ്ടത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് 2018 ജനുവരി 1 നമ്മൾ 100,000 രൂപ മുടക്കി ഒരു മെഷീൻ വാങ്ങുന്നു. ആ മെഷീൻ്റെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ലൈഫ് അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ലൈഫ് എന്ന് പറയുന്നത് 5 വർഷമാണ്. അതായത് 5 വർഷം ഉപയോഗിക്കാമെന്നാണ് നമ്മൾ കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ
2023 December 31 വരെ നമുക്ക് ആ മെഷീൻ ഉപയോഗിക്കാവല്ലോ. 2018 തൊട്ട് 2018 തൊട്ട് 19, 20, 21, 22, 23 ആകുമ്പോഴാണ് 5 വർഷം ആകുന്നത്. അപ്പോൾ 2023 വരെ നമുക്ക് ആ മെഷീൻ ഉപയോഗിക്കാം. ഇവിടെ മൂലധന ചെലവായ അല്ലെങ്കിൽ ആ മെഷീന് നമ്മൾ മുടക്കിയ ചെലവായ 100,000 രൂപ മൊത്തമായിട്ടും 2018 വരുമാനം നേടാൻ ഉപയോഗിച്ചതായി കണക്കാക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. കാരണം ചെലവായ 100,000 രൂപയിൽ നിന്നുള്ള വരുമാനം 5 വർഷത്തിൽ ലഭിക്കുന്നതാണ്. അപ്പം നമ്മൾ 2018 നമ്മൾ 100,000 രൂപ മുടക്കിയത്. അപ്പോൾ അതിൽ നിന്നും കിട്ടുന്ന വരുമാനം 2018 മാത്രമല്ലല്ലോ മെഷീൻ ഉപയോഗിച്ച് നമ്മൾ വരുമാനം നേടുന്നത്. 19, 20, 21, 22, 23 ഒക്കെ നമുക്ക് അതിൽ നിന്നുള്ള വരുമാനം ലഭിക്കുന്നതാണ്. അതായത് മൊത്തം ചെലവിൻ്റെ 1/5 ആയ 20,000 rupees ആണ് 2018 വരുമാനം നേടുന്നതിനായിട്ട് ശരിക്കും നമ്മൾ ഉപയോഗിച്ചത്. അപ്പം നമ്മൾ 1 lakh ആണ് മെഷീനറിക്ക് ചെലവാക്കിയത്. അപ്പം അതിൻ്റെ 1/5, അതായത് എന്ന് പറയുമ്പോൾ 20,000 രൂപയല്ലേ. അപ്പോൾ 2018 വരുമാനം നേടുന്നതിനായിട്ട് നമുക്ക് യഥാർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് 20,000 രൂപ മാത്രമാണ്. അതിനാൽ ഇവിടെ മെഷീനറിയുടെ മൂല്യം 1 വർഷം കഴിയുമ്പോൾ 80,000 രൂപയായിട്ട് മാറുന്നു. അപ്പോൾ ആ മെഷീനറി നമ്മൾ യൂസ് ചെയ്ത് ആ വിയർ അവസാനിക്കുമ്പോൾ 1 വർഷം അവസാനിക്കുമ്പോൾ പിന്നെ മെഷീനറിയുടെ വില മൂല്യം എന്ന് പറയുന്നത് ഈ 1 lakh നിന്ന് നമ്മൾ 20,000 കുറയ്ക്കുന്നു. അപ്പോൾ എത്രയായി മാറുന്നു? അത് 80,000 മാറുന്നു. ഇങ്ങനെ യന്ത്രത്തിൻ്റെ ഉപയോഗം, കാലഹരണം മുതലായവ മൂലം യന്ത്രത്തിൻ്റെ മൂല്യം കാലക്രമേണ കുറയുന്നതിനെയാണ് മൂല്യക്ഷയം എന്ന് പറയുന്നത്. മൂല്യക്ഷയം എന്ന് പറഞ്ഞാൽ അതായത് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ ഒരു ആവർത്തന ചെലവായതിനാൽ ലാഭനഷ്ട കണക്കിൽ നമ്മളത് ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം ഈ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. ഇനി നിങ്ങളുടെ SCERT ടെക്സ്റ്റിൽ ഈ സെൻറ്റൻസുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ടേക്കാം. 1 വേഡിലേക്ക് ചോദിക്കാം. ഇൻ ജനറൽ ദ ടേം ഡിപ്രീസിയേഷൻ മീൻസ് ഡിക്ലൈൻ ഇൻ ദ വാല്യൂ ഓഫ് എ ഫിക്സഡ് അസറ്റ്സ് ഡ്യൂ ടു യൂസ് പാസേജ് ഓഫ് ടൈം ഓർ ഒബ്സോളിസൻസ്. സ്ഥിരമായ ഉപയോഗം മൂലമോ അല്ലെങ്കിൽ സമയം കടന്നു പോകുന്നത് മൂലമോ കാലഹരണപ്പെടുന്നത് മൂലമോ ഫിക്സഡ് അസറ്റിൻ്റെ വിലയിലുണ്ടാകുന്ന കുറവിനെയാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഡിക്ലൈൻ ഇൻ ദ വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ്, ഫിക്സഡ് അസറ്റുകളുടെ മൂല്യത്തിലുണ്ടാകുന്ന കുറവ്. നമ്മൾ ഫിക്സഡ് അസറ്റ് ഉപയോഗിക്കുന്നത് വഴിയോ അല്ലെങ്കിൽ കാലപ്പഴക്കം സംഭവിക്കുന്നത് വഴിയോ കാലഹരണപ്പെട്ടു പോകുന്നത് കൊണ്ടോ ഒക്കെ ഫിക്സഡ് അസറ്റിൻ്റെ മൂല്യത്തിലുണ്ടാകുന്ന കുറവിനെയാണ് എന്തെന്ന് പറയുന്നത്, ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. പിന്നെ ദ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ബീങ് എ ചാർജ് എഗനേസ്റ്റ് പ്രോഫിറ്റ് ഈസ് ഡെബിറ്റഡ് ടു ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഓർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. അതായത് ഇതെന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുക എന്ന് പറയുന്നത് അത് ഒരു റിപ്പീറ്റ് ആയിട്ട് വരുന്ന ഒരു എക്സ്പെൻസാണ് അല്ലേ. അപ്പോൾ അതൊരു ഇറ്റ് ഈസ് എ ചാർജ് എഗനേസ്റ്റ് പ്രോഫിറ്റ്, സോ ഇറ്റ് ഈസ് ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ്. അതുകൊണ്ട് നമ്മളിത് എവിടെയാണ് കാണിക്കുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അല്ലെങ്കിൽ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇനി അതിൻ്റെ മീനിങ് നോക്കിക്കേ. ഡിപ്രീസിയേഷൻ മേ ബി ഡിസ്ക്രൈബ്ഡ് ആസ് എ പെർമനൻറ്റ് കണ്ടിന്യൂയിങ് ആൻഡ് ഗ്രാജുവൽ ഷ്രിങ്കേജ് ഇൻ ദ ബുക്ക് വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ്. അതായത് ഫിക്സഡ് അസറ്റുകളുടെ മൂല്യത്തിൽ സ്ഥിരമായും നിരന്തരമായും വരുന്ന കുറവാണ് ഡിപ്രീസിയേഷൻ. പെർമനൻ്റ് ആൻഡ് കണ്ടിന്യൂയിങ് ആൻഡ് ഗ്രാജുവൽ ഷ്രിങ്കേജ് ഇൻ ദ ബുക്ക് വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റിൻ്റെ വിപണി മൂല്യത്തെ അടിസ്ഥാനമാക്കിയല്ല, മറിച്ച് സ്ഥാപനത്തിൽ ഉപയോഗിച്ച ആസ്തിയുടെ വിലയെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ഈ ഡിപ്രീസിയേഷൻ കണക്കാക്കേണ്ടത്. അതാണ് ഇവിടെ പറയുന്നത്, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി കോസ്റ്റ് ഓഫ് അസറ്റ്സ് കൺസ്യൂംഡ് ഇൻ എ ബിസിനസ് ആൻഡ് നോട്ട് ഓൺ ഇറ്റ്സ് മാർക്കറ്റ് വാല്യൂ. അപ്പം നമ്മൾ ഈ അസറ്റിൻ്റെ മാർക്കറ്റ് വാല്യൂവിനെ അടിസ്ഥാനമാക്കിയിട്ടല്ല, മറിച്ച് സ്ഥാപനത്തിൽ ഉപയോഗിച്ച ആസ്തിയുടെ ഫിക്സഡ് അസറ്റിൻ്റെ വിലയെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ഏത് കണക്കാക്കുന്നത്, ഈ ഡിപ്രീസിയേഷൻ കണക്കാക്കുന്നത്. അക്കോർഡിംഗ് ടു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് ലണ്ടൻ, അതായത് ICMA ലണ്ടൻ,
അവരുടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ്, അവർ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഡിപ്രീസിയേഷനെ. ദ ഡിപ്രീസിയേഷൻ ഈസ് ദ ഡിമിനൂഷൻ ഇൻ ഇൻട്രിൻസിക് വാല്യൂ ഓഫ് ആൻ അസറ്റ് ഡ്യൂ ടു യൂസ് ഓർ ലാപ്സ് ഓഫ് ടൈം. അപ്പം എങ്ങനെയാണ് ഇതിനെ നിർവചിച്ചിരിക്കുന്നത്? ഉപയോഗം മൂലമോ കാലക്രമത്തിലോ ആസ്തിയുടെ യഥാർത്ഥ മൂല്യം ക്രമാനുഗതമായി കുറയുന്നതിനെയാണ് ഡിപ്രീസിയേഷൻ എന്ന് ഇവർ നിർവചിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയും ഇതിന് നിർവചനം നൽകിയിട്ടുണ്ട്. എന്തെന്നാണ്? എ മെഷർ ഓഫ് ദി വിയറിംഗ് ഔട്ട് കൺസംഷൻ ഓർ അതർ ലോസ് ഓഫ് വാല്യൂ ഓഫ് ഡിപ്രീസിയബിൾ അസറ്റ് അറൈസിംഗ് ഫ്രം യൂസ് ഇൻഫ്ലേഷൻ ഓഫ് ടൈം ഓർ ഒബ്സോളസൻസ് ത്രൂ ടെക്നോളജി ആൻഡ് മാർക്കറ്റ് ചേഞ്ച്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഓഫ് ഇന്ത്യ എങ്ങനെയാണ് ഡിപ്രീസിയേഷനെ നിർവഹിച്ചിരിക്കുന്നത്? തേയ്മാനം, കാലപ്പഴക്കം, ഉപയോഗം, സാങ്കേതിക വിദ്യയിലുണ്ടാകുന്ന മാറ്റം, വിപണിയിലുണ്ടാകുന്ന മാറ്റം എന്നിവ മൂലം ആസ്തിയിലുണ്ടാകുന്ന സ്ഥിരമായ കുറവാണ് മൂല്യക്ഷയമെന്നാണ് ഇവർ നിർവചിച്ചിരിക്കുന്നത്. അപ്പം ഡിപ്രീസിയേഷൻ്റെ മീനിങ് ഏതെങ്കിലും ഒരു ഈസി ആയിട്ടുള്ള മീനിങ് എഴുതാനായിട്ട് അറിയാമായിരിക്കണം. ഇതാ ഇവിടെ ഇതിൽ നിന്ന് ഇത് ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ചോയ്സാണ്. ഡിപ്രീസിയേഷൻ ഈസ് എ പ്രോസസ് ഓഫ് ഡാഷ് അലോക്കേഷൻ ഓഫ് കോസ്റ്റ് അല്ലേ, അതായത് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഫിക്സഡ് അസറ്റിൻ്റെ കോസ്റ്റ് വിവിധ വർഷങ്ങളിലേക്കായിട്ട് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പം അതൊന്ന് നോട്ട് ചെയ്തിട്ടേക്ക്, വൺ വേർഡിലൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ദാ ഇവിടെ കുറച്ച് ഡിപ്രീസിയബിൾ അസറ്റ്സിൻ്റെ എക്സാമ്പിൾസ് കൊടുത്തിരിക്കുന്നുണ്ടല്ലേ. മെഷീൻസ്, പ്ലാന്റ്സ്, ഫർണിച്ചർ, ബിൽഡിംഗ്, കമ്പ്യൂട്ടർ, ട്രക്സ്, വാൻ, എക്യുപ്മെൻറ്റ്, ഇത്തരത്തിലുള്ളതെല്ലാം ഫിക്സഡ് എന്താണ് ഡിപ്രീസിയബിൾ അസറ്റാണ്, അതായത് ഇതെല്ലാം ഫിക്സഡ് അസറ്റാണ്. ഇതിനെല്ലാം എന്ത് സംഭവിക്കും? മൂല്യക്ഷയം നമ്മൾ ഉപയോഗിക്കുന്നത് വഴിയോ കാലപ്പഴക്കം സംഭവിക്കുന്നത് വഴിയോ കാലഹരണപ്പെട്ടു പോകുന്നതോ കൊണ്ടോ ഓരോ വർഷം കഴിയുന്നതോറും മൂല്യക്ഷയം സംഭവിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള അസറ്റുകൾക്ക് നമുക്ക് ഡിപ്രീസിയബിൾ അസറ്റ് എന്ന് പറയാം. ഇനി ഡിപ്രീസിയേഷൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, ഇറ്റ് ഈസ് ഡിക്ലൈൻ ഇൻ ദ ബുക്ക് വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ്. ഡിപ്രീസിയേഷൻ വഴി എന്താ സംഭവിക്കുന്നത്? ഫിക്സഡ് അസറ്റിൻ്റെ ബുക്ക് വാല്യൂ കുറയുന്നു അല്ലേ, അതായത് ഓരോ വർഷം കഴിയുന്നോറും നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂ എന്ത് ചെയ്യുന്നു? കുറയുന്നു. അപ്പം ഇതൊക്കെ വൺ വേർഡിൽ ചോദിക്കാം കേട്ടോ. ഡാഷ് ഈസ് ഡിക്ലൈൻ ഇൻ ദ ബുക്ക് വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ്. എന്താണ് ഡിപ്രീസിയേഷൻ? അപ്പം ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിക്സഡ് അസറ്റിൻ്റെ ബുക്ക് വാല്യൂയിൽ ഉണ്ടാകുന്ന വിലയിലുണ്ടാകുന്ന കുറവിനാണ് എന്തെന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ എന്ന് പറയാം. എക്സാമിന് ചോദിക്കാം വൺ വേർഡിൽ കേട്ടോ. സെക്കൻഡ്, ഇറ്റ് ഇൻക്ലൂഡ്സ് ലോസ് ഓഫ് വാല്യൂ ഡ്യൂ ടു ഇൻഫ്ലക്ഷൻ ഓഫ് ടൈം, യൂസേജ് ഓർ ഒബ്സോളിസൻസ്, അതായത് കാലപ്പഴക്കം, കാലഹരണം തുടങ്ങിയവ മൂലമുണ്ടാകുന്ന നഷ്ടമെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ഇറ്റ് ഇൻക്ലൂഡ്സ് ലോസ് ഓഫ് വാല്യൂ ഡ്യൂ ടു ഇൻഫ്ലക്ഷൻ ഓഫ് ടൈം, യൂസേജ് ഓർ ഒബ്സോളിസൻസ്. കാലപ്പഴക്കം കൊണ്ടോ ഉപയോഗിക്കുന്നത് വഴിയോ കാലഹരണപ്പെട്ടു പോകുന്നത് കൊണ്ടോ ഒക്കെ ഉണ്ടാകുന്ന നഷ്ടം ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുന്നു. തേർഡ്, ഇറ്റ് ഈസ് എ കണ്ടിന്യൂയിങ് പ്രോസസ്, ഇതൊരു തുടർ പ്രക്രിയയാണ്. ഫോർത്ത്, ഇറ്റ് ഈസ് ആൻ എക്സ്പയർഡ് കോസ്റ്റ് ആൻഡ് ഹെൻസ് മസ്റ്റ് ബി ഡിഡക്റ്റഡ് ബിഫോർ കാൽക്കുലേറ്റിംഗ് ടാക്സബിൾ പ്രോഫിറ്റ്. ഇത് സംഭവിച്ചു കഴിഞ്ഞ ചിലവാണ്, എക്സ്പയർഡ് കോസ്റ്റാണ് അല്ലേ, അതായത് ഈ കോസ്റ്റ് സംഭവിച്ചു കഴിഞ്ഞു. ആൻഡ് ഹെൻസ് മസ്റ്റ് ബി ഡിഡക്റ്റഡ് ബിഫോർ കാൽക്കുലേറ്റിംഗ് ടാക്സബിൾ പ്രോഫിറ്റ്. അതുകൊണ്ട് ലാഭത്തിൽ നിന്ന് നമുക്ക് ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുന്നതിന് മുൻപ് ലാഭത്തിൽ നിന്ന് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? കുറയ്ക്കാവുന്നതാണ്. So it is an expired cost and hence must be deducted before calculating taxable profit. നമ്മൾ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ്, ഇൻകം ടാക്സ് കൊടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് അത് കമ്പ്യൂട്ട് ചെയ്യുന്നതിന് മുൻപ് ഈ ഡിപ്രീസിയേഷൻ വന്നിട്ടുള്ള എമൗണ്ട് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാവുന്നതാണ്. ഫിഫ്ത്ത്, ഇറ്റ് ഈസ് എ നോൺ ക്യാഷ് എക്സ്പെൻസ്, അതായത് പണം നൽകേണ്ടതില്ലാത്ത ഒരു ചിലവാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അപ്പം അതും ചോദിക്കാം. ഡിപ്രീസിയേഷൻ ഈസ് എ ഡാഷ് എക്സ്പെൻസ്. എന്ത് എക്സ്പെൻസ് ആണ്? നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ്. ഇറ്റ് ഡസ് നോട്ട് ഇൻവോൾവ് എനി ക്യാഷ് ഔട്ട്ഫ്ലോ. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് റൈറ്റിംഗ് ഓഫ് ദി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓൾറെഡി ഇൻകർഡ്. അതായത് ഇതിനായിട്ട് നമ്മൾ പണം ചെലവഴിക്കേണ്ടി വരുന്നില്ല, നേരത്തെ ഉണ്ടായ മൂലധന ചെലവ് എഴുതി തള്ളുകയാണ് ഇവിടെ ചെയ്യുന്നത്.
So it is a non-cash expense. Note it. Next, depreciation and other similar terms. മൂല്യശയോ സമാന പദങ്ങളും ഡിപ്രീസിയേഷൻ അതുപോലെ അതിനോട് സാമ്യമുള്ള മറ്റ് ചില ടേംസുകളുമാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഡിപ്ലീഷൻ. ഡിപ്ലീഷൻ മീൻസ് മൂല്യശോഷണം. ഡിപ്ലീഷൻ എന്ന് പറഞ്ഞാൽ മൂല്യശോഷണം. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മൂല്യക്ഷയം. രണ്ടും തമ്മിലൊരു സാമ്യമൊക്കെ തോന്നുന്നില്ലേ? എന്താണ് ഇതിൻ്റെ വ്യത്യാസം എന്ന് നമുക്ക് നോക്കാം. The term depletion is used in the context of extraction of natural resources like mines, quarries, etc. that reduces the availability of the quantity of the material or asset. അതായത് പ്രകൃതി വിഭവങ്ങളുടെ ഖനനവുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന പദമാണ് ഡിപ്ലീഷൻ. നാച്ചുറൽ റിസോഴ്സസ് ഒക്കെ എക്സ്ട്രാക്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് യൂസ് ചെയ്യുന്ന പദമാണ് ഡിപ്ലീഷൻ എന്ന് പറയുന്നത്. ഖനികൾ, പാറമടകൾ തുടങ്ങിയ ആസ്തികളുടെ മൂല്യം ഖനനം ചെയ്യുന്നതിനനുസരിച്ച് കുറഞ്ഞു വരുന്നു. ഇപ്പം ഉദാഹരണമായിട്ട് ഒരു വ്യവസായ സ്ഥാപനം 10 ലക്ഷം രൂപയ്ക്ക് ഒരു കൽക്കരി ഖനി വാങ്ങിയെന്ന് കരുതുക. ഖനിയിൽ നിന്ന് കൽക്കരി ഖനനം ചെയ്ത് എടുക്കുംതോറും ഖനിയുടെ മൂല്യം എന്ത് ചെയ്യും? കുറയും അല്ലേ? അപ്പോൾ ഇത്തരത്തിൽ ഖനിയുടെ മൂല്യത്തിലുണ്ടാകുന്ന കുറവിനാണ് ഡിപ്ലീഷൻ അഥവാ മൂല്യശോഷണം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള അസറ്റുകളുടെ, അതായത് ഇതെല്ലാം വേസ്റ്റിംഗ് അസറ്റുകളല്ലേ, നമ്മൾ ക്ലാസിഫിക്കേഷനോ ഫിക്സഡ് അസറ്റിൽ ഇത്തരത്തിലെ വേസ്റ്റിംഗ് അസറ്റ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചില്ലേ, അപ്പോൾ ഇത്തരത്തിലുള്ള വേസ്റ്റിംഗ് അസറ്റുകളുടെ മൂല്യത്തിലുണ്ടാകുന്ന കുറവിനാണ് എന്തെന്ന് പറയുന്നത്? ഡിപ്ലീഷൻ എന്ന് പറയുന്നത്. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റുകളായ പ്ലാന്റ്, ഫർണിച്ചർ, ബിൽഡിംഗ് ഇത്തരത്തിലുള്ള അസറ്റുകളുടെ മൂല്യത്തിലുണ്ടാകുന്ന കുറവിനായിരുന്നല്ലോ. ഇവിടെ വേസ്റ്റിംഗ് അസറ്റിൽ അപ്പം ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഡാഷ് ഈസ് എ മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ ഈസ് അപ്ലൈഡ് ഓൺ വേസ്റ്റിംഗ് അസറ്റ്. സോറി, ഡിപ്ലീഷൻ മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ ഈസ് അപ്ലൈഡ് ഓൺ ഡാഷ് അസറ്റ് എന്നായിരുന്നു ചോദ്യം. ഈ ഡിപ്ലീഷൻ മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ അപ്ലൈ ചെയ്യുന്നത് ഏത് ടൈപ്പ് അസറ്റിലാണ്? ഏത് ടൈപ്പ് അസറ്റിലാണ്? വേസ്റ്റിംഗ് അസറ്റിലാണ്. അപ്പം അത് ചോദിക്കുക അങ്ങനെ കേട്ടോ. പിന്നെ അതേപോലെ ഇവിടെ മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഡിപ്ലീഷൻ മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ ഈസ് യൂസ്ഡ് ഫോർ, കുറച്ച് അസറ്റുകൾ തന്നിരിക്കുന്നത് ക്യാറ്റിൽ, ലൂസ് ടൂൾസ് എക്സെട്രയാണോ, മൈൻസ് ആൻഡ് ക്വാറീസ് ആണോ, മെഷീനറി ബിൽഡിംഗ് ആണോ, ഇതിലേതിലാണ് ഡിപ്ലീഷൻ മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്? ഏതിലാണ്? മൈൻസ്, ക്വാറീസ്, ഇത്തരത്തിലുള്ള വേസ്റ്റിംഗ് അസറ്റുകൾക്കല്ലേ നമ്മൾ ഡിപ്ലീഷൻ മെത്തേഡ് യൂസ് ചെയ്യേണ്ടത്. അപ്പോഴത് ഇനി ഈ ഡിപ്രീസിയേഷനും ഡിപ്ലീഷനും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ, മൂല്യക്ഷയം അഥവാ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ കാലപ്പഴക്കം, തേയ്മാനം, കാലഘർണം മുതലായവ മൂലം ഫിക്സഡ് അസറ്റുകൾക്കുണ്ടാകുന്ന കുറവാണല്ലോ. എന്നാൽ ഉപയോഗിച്ച് തീർക്കുന്നത് മൂലം ആസ്തികൾക്കുണ്ടാകുന്ന കുറവാണ് ഡിപ്ലീഷൻ. കൂടാതെ ഫിക്സഡ് അസറ്റുകളുടെ ഉപയോഗക്ഷമത കുറയുന്നതാണ് ഈ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. എന്നാൽ പ്രകൃതി വിഭവങ്ങളുടെ അളവ് കുറയുന്നതാണ് ഡിപ്ലീഷൻ അഥവാ മൂല്യശോഷണം. അങ്ങനെയാണെങ്കിലും കണക്കുകളിൽ ഇവ രണ്ടും ഒരേ രീതിയിലാണ് പരിഗണിക്കുന്നത്. ക്ലിയർ? അപ്പോൾ ഈ ഒരു സെന്റൻസ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കുക. ദ ടേം ഡിപ്ലീഷൻ ഈസ് യൂസ്ഡ് ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് എക്സ്ട്രാക്ഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ലൈക്ക് മൈൻസ്, ക്വാറീസ് എക്സെട്ര ദാറ്റ് റെഡ്യൂസസ് ദ അവൈലബിലിറ്റി ഓഫ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് ഓർ അസറ്റ്സ്. This decline in the value of mines, quarries, etc. is termed as depletion. പിന്നെ ഈ വൺ വേർഡിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒന്നുകൂടി പറയാം, പ്രകൃതി വിഭവങ്ങളുടെ ഖനനവുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന പദമാണ് ഡിപ്ലീഷൻ. ഖനികൾ, പാറമടകൾ തുടങ്ങിയ ആസ്തികളുടെ മൂല്യം ഖനനം ചെയ്യുന്നതിനനുസരിച്ച് കുറഞ്ഞു വരുന്നു. ഇത്തരം ആസ്തികളുടെ അളവിലുണ്ടാകുന്ന കുറവിനെ സൂചിപ്പിക്കുന്ന പദമാണ് ഡിപ്ലീഷൻ എന്ന് പറയുന്നത്.
അത്രയുമെന്ന് ഓർത്തിരിക്കുക. അടുത്ത ഒരു ടേം എന്ന് പറയുന്നത് അമോർട്ടൈസേഷൻ ആണ്. അമോർട്ടൈസേഷൻ എന്ന് പറഞ്ഞാൽ എഴുതി തള്ളൽ എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അമോർട്ടൈസേഷൻ റെഫേഴ്സ് ടു റൈറ്റിംഗ് ഓഫ് ദി കോസ്റ്റ് ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ലൈക്ക് പേറ്റന്റ്, കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്സ്, ഫ്രാഞ്ചൈസീസ്, ഗുഡ് വിൽ വിച്ച് ഹാവ് യൂട്ടിലിറ്റി ഫോർ എ സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈം. അതായത് അദൃശ്യ ആസ്തികളായ അല്ലെങ്കിൽ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആയ നിർമ്മാണാവകാശം അല്ലെങ്കിൽ പേറ്റന്റ് റൈറ്റ്, കോപ്പിറൈറ്റ് അഥവാ പകർപ്പവകാശം, ട്രേഡ് മാർക്ക് അഥവാ വ്യാപാരമുദ്ര, ഗുഡ്വില്ല് അല്ലെങ്കിൽ സൽപ്പേര് തുടങ്ങിയവ തവണകളായി കണക്കുകളിൽ നിന്ന് ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട പദമാണ് അമോർട്ടൈസേഷൻ അഥവാ എഴുതി തള്ളൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബട്ട് റെഫേഴ്സ് ടു ദ റൈറ്റിംഗ് ഓഫ് ദി കോസ്റ്റ് ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. ഉണ്ടോ, ഇപ്പൊ ഇവിടെ ഡിപ്ലീഷനകത്ത് നമ്മൾ വേസ്റ്റിംഗ് അസറ്റിന്റെ മൂല്യം കുറയുന്നതിനായിരുന്നു. ഇത് എന്താണ്, ഇൻടാഞ്ചിബിൾ അസറ്റുകളുടെ കോസ്റ്റ് റൈറ്റ് ഓഫ് ചെയ്യുന്നതിനെയാണ്. അതായത് ഇൻടാഞ്ചിബിൾ അസറ്റുകളുടെ ഉദാഹരണങ്ങളാണല്ലോ തന്നിരിക്കുന്നത്, പേറ്റന്റ്, കോപ്പി റൈറ്റ്, ട്രേഡ് മാർക്ക്, ഫ്രാഞ്ചൈസീസ്, ഗുഡ്വിൽ ഇതെല്ലാം. അപ്പം ഈ ഒരു ടേമിനാണ് അമോർട്ടൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതൊരു വൺ വേർഡിൽ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ് ഈസ് ടേംഡ് ആസ് ഡാഷ്. അദൃശ്യ ആസ്തികളുടെ മൂല്യത്തിനുണ്ടാകുന്ന കുറവിനെ എന്തെന്ന് വിളിക്കാം, അമോർട്ടൈസേഷൻ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. അമോർട്ടൈസേഷൻ വൺ വേർഡിൽ ചോദിക്കാം. ഇപ്പൊ രണ്ടും നമ്മളുടെ വ്യത്യാസം മനസ്സിലായല്ലോ. ഇത് വേസ്റ്റിംഗ് അസറ്റിന്റെ വാല്യൂവിൽ, ഇത് ഇൻടാഞ്ചിബിൾ അസറ്റിന്റെ വാല്യൂവിൽ ഉണ്ടാകുന്ന കുറവാണ്. ഇനി ഇത്തരത്തിൽ ഈ ഇൻടാഞ്ചിബിൾ അസറ്റുകളുടെ വാല്യൂ എഴുതി തള്ളുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഫിക്സഡ് അസറ്റുകളുടെ വാല്യൂ എഴുതി തള്ളുന്നത് പോലെ തന്നെയാണ്. ഇപ്പോൾ ഉദാഹരണമായി ഒരു വ്യവസായ സ്ഥാപനം 10 ലക്ഷം രൂപ മുടക്കി 10 വർഷത്തേക്ക് ഒരു ഉൽപ്പന്നത്തിൻ്റെ നിർമ്മാണാവകാശം വാങ്ങിയെന്നിരിക്കട്ടെ. ഇവിടെ ഈ സ്ഥാപനം 10 വർഷം കഴിയുമ്പോൾ 10 ലക്ഷം രൂപ പൂർണ്ണമായും എഴുതി തള്ളേണ്ടതാണ്. ഇത്തരത്തിൽ അദൃശ്യ ആസ്തികളുടെ മൂല്യം എഴുതി തള്ളുന്നതിനെയാണ് അമോർട്ടൈസേഷൻ എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ദ എമൗണ്ട് സോ റിട്ടേൺ ഓഫ് ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് is technically referred to as amortization. അപ്പൊ ഇത്തരത്തിൽ അദൃശ്യ ആസ്തികളുടെ മൂല്യം എഴുതി തള്ളുന്നതിനെ നമുക്ക് എന്തെന്ന് പറയാം, അമോർട്ടൈസേഷൻ എന്ന് പറയാം. ഇപ്പോൾ ഈ മൂന്ന് ടേമും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മൂന്നും സിമിലർ ടേംസ് ആണ്. ഏതൊക്കെയാണ്? ഡിപ്രീസിയേഷൻ, ഡിപ്ലീഷൻ, അമോർട്ടൈസേഷൻ. അതിൽ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഡിപ്രീസിയബിൾ അസറ്റ്സ് ആയിട്ടുള്ള മെഷീൻസ്, പ്ലാന്റ്സ്, ഫർണിച്ചർ, ബിൽഡിംഗ് ഇവയുടെ മൂല്യത്തിലുണ്ടാകുന്ന കുറവിനാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന ടേം യൂസ് ചെയ്യുന്നത്. എന്നാൽ ഡിപ്ലീഷൻ എന്ന ടേം നമ്മൾ യൂസ് ചെയ്യുന്നത് വേസ്റ്റിംഗ് അസറ്റുകളുടെ മൂല്യത്തിലുണ്ടാകുന്ന കുറവിനെ സൂചിപ്പിക്കുന്നതിനാണ്. അമോർട്ടൈസേഷൻ എന്ന് പറഞ്ഞാൽ എഴുതി തള്ളെന്നാണ്. അതായത് ഇൻടാഞ്ചിബിൾ അസറ്റുകളുടെ വാല്യൂലുണ്ടാകുന്ന കുറവിന് അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ റൈറ്റ് ഓഫ് ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്ന പദമാണ് അമോർട്ടൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.